പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാത കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര രൂപ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2023 ഏപ്രിൽ മാസം 27 വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും, പ്രത്യേകിച്ച് ഈ പകർച്ചവ്യാധിയിൽ നിന്നും, അനേക പ്രതികൂലത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. നമ്മെ കാക്കേണ്ടതിന് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക്, 103 സങ്കീർത്തനം അതിന്റെ 20 വാക്യം. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായ അവന്റെ ദൂതന്മാരായി ഉള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അതിശക്തമേറിയ ദൈവത്തിന്റെ വചനമാണ് ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെടുന്നത്. എന്നെ കേൾക്കുന്നവരെ, എന്നെയും നിങ്ങളെയും കാക്കുവാനായിട്ട് ഇതാ ദൈവം ദൈവത്തിന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. ദൈവദൂതന്മാരുടെ പ്രത്യേകത, ദൈവത്തിന്റെ വചനമനുസരിച്ച്, അവന്റെ ആജ്ഞ അനുസരിച്ച് പുറപ്പെടുന്ന ദൈവത്തിന്റെ ദൂതന്മാർ. ഈ പ്രഭാതത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നവരോട് വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ബൈബിളിൽ 273 പ്രാവശ്യം ദൈവദൂതന്മാരെ കുറിച്ച് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പഴയ നിയമത്തിൽ 108 പ്രാവശ്യവും പുതിയ നിയമത്തിൽ 165 പ്രാവശ്യവും രേഖപ്പെടുത്തിയിരിക്കുന്നതായി നാം കാണുന്നു. അതിൽ 104 പ്രാവശ്യം തന്റെ ഭക്തന്മാരുടെ മുമ്പിലേക്ക് അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു, അല്ലെങ്കിൽ നേരിട്ട് വെളിപ്പെട്ടതായി കാണുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ വഴിയടഞ്ഞും മുമ്പോട്ട് പോകാൻ പറ്റാതെ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങൾക്ക് വേണ്ടിയും ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കുന്നു എന്ന് വിശ്വസിക്കുക. ഞാൻ ഇങ്ങനെ ഒരു നടന്ന സംഭവം കേട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെയും ആത്മീയ വർദ്ധനവിന് വേണ്ടി ഞാൻ ഈ സമയത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. 1982 കോട്ടയത്ത് ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു കട്ടപ്പന സ്വദേശിയായ വർഗീസ്. എന്നാൽ ആ സമയത്ത് കമ്പനി തൊഴിലാളി യൂണിയൻ ഒരു തീരുമാനത്തിലേക്ക് വന്നു, ഇനി ഓവർ ടൈം ചെയ്യണ്ട. ആ സമയം മുതൽ തൊഴിലാളി യൂണിയൻ കമ്പനിയിൽ ഒരു സമരം പ്രഖ്യാപിച്ചു. എന്നാൽ കട്ടപ്പന സ്വദേശിയായ വർഗീസ് ഒരു ദൈവവൈദ്യനായതുകൊണ്ടും ഒരു യൂണിയനിലും ചേരാതെ ദൈവത്തിൽ മാത്രം വിശ്വസിക്കുകയും ആ കമ്പനിയിൽ കയറിയിട്ട് ദീർഘകാലമാകാത്തത് കൊണ്ട്, തനിക്ക് സാമ്പത്തിക ആവശ്യമുള്ളത് കൊണ്ട് താൻ ഓവർ ടൈം ഉള്ള ഒരു ഷിഫ്റ്റ് തിരഞ്ഞെടുത്തു. കമ്പനി അധികാരികൾക്ക് തന്നെ പൂർണ്ണമായി ബോധിച്ചു. എന്നാൽ തൊഴിലാളി യൂണിയൻ സംഘടനയ്ക്ക് മുഴുവൻ വർഗീസിനോട് വല്ലാത്ത ദേഷ്യം തോന്നി. അവർ വർഗീസിനെ അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്തു. തന്റെ ഓവർ ടൈം ഷിഫ്റ്റ് കഴിഞ്ഞിട്ടിതാ 12:30 വർഗീസ് കമ്പനി വിടുകയാണ്. ഏകദേശം 1 കമ്പനിയുടെ ഗേറ്റ് കടന്നിതാ വർഗീസ് തന്റെ വാടക വീട് ലക്ഷ്യമാക്കി യാത്രയാകുകയാണ്. താൻ ഒരു കാഴ്ച കൊണ്ടു, തന്റെ തൊട്ട്
തോട്ടുമുമ്പിലായിട്ട് അതിബലശാലിയായ ഒരു വ്യക്തി ഒന്നുകൂടെ പറഞ്ഞാൽ വർഗീസിന്റെ തോട്ടത്തിൽ ഇതുവരെയും അത്രയും ബലമുള്ള ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല. തനിക്ക് മുമ്പായി നടന്നു നിന്നതായിട്ട് വർഗീസ് കണ്ടു. താൻ മുൻപോട്ട് നടക്കുന്ന സമയത്ത് സൈഡിലെ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു ശബ്ദം താൻ കേൾക്കുകയാണ്. കട്ടപ്പന സ്വദേശിയായ വർഗീസ് ആണോ ഈ കടന്നു പോകുന്നത്? ഇതാ താൻ മറുപടി പറയുന്നു, അതെ ഞാൻ വർഗീസ് ആണെന്നും മറസൈഡിൽ നാൻസർ വരികയാണ്, ഞാൻ ചുമ്മാതെ ചോദിച്ചെന്നേ ഉള്ളൂ. തന്റെ വാടക വീടിന്റെ അടുക്കൽ വന്നപ്പോൾ തന്റെ മുമ്പിൽ നടന്നയാൾ തന്നെ വിട്ട് അകന്നു പോകുന്നതായി കണ്ടു. വർഗീസ് അത് ശ്രദ്ധിച്ചില്ല. എന്നാൽ അടുത്ത ദിവസം പുലർച്ചയിൽ തന്നെ യൂണിയൻ തൊഴിലാളി സംഘടനയുടെ നേതാവിൽ ഒരാൾ വർഗീസിന്റെ വാടക വീട്ടിലേക്ക് ഓടിയെത്തി വർഗീസിനോട് ചോദിച്ചു, വർഗീസെ നിനക്ക് മുമ്പായിട്ട് നടന്നു നീങ്ങിയ ആ വ്യക്തി ആരാണ്? ഞങ്ങൾ ഈ പ്രദേശത്തൊന്നും അത്ര വലിപ്പമുള്ള അത്ര ബലമുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ കണ്ടിട്ടില്ല. വർഗീസ് പറഞ്ഞു, ഞാനും ആദ്യമായിട്ടാണ് ശ്രദ്ധിച്ചത്, എനിക്കറിയത്തില്ല. വർഗീസിനോട് ഇതാ യൂണിയൻ നേതാവ് മറുപടി പറയാണ്, കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾ മുഴുവൻ ആൾക്കാരും തീരുമാനമെടുത്തിരുന്നു വർഗീസെ നിന്നെ അവസാനിപ്പിക്കുന്നുള്ളത്. അങ്ങനെ ഞങ്ങൾ നിനക്കായി കാത്തിരിക്കുമ്പോൾ ഇതാ നിനക്ക് മുമ്പിൽ, ഇതാ ഞങ്ങൾക്കാർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ബലശാലി കടന്നു വരികയാണ്. ആ വ്യക്തി ആരാണെന്ന് നിനക്കറിയാമോ? വർഗീസ് ഉടനെ തന്റെ ഇരു കരങ്ങളും ഉയർത്തി ദൈവത്തിന് നന്ദി പറഞ്ഞു. വർഗീസിന് മനസ്സിലായി തന്റെ ജീവൻ സംരക്ഷിക്കുവാനായി സ്വർഗത്തിലെ ദൈവം ഒരു ദൂതനെ കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. എന്നെ കേൾക്കുന്ന എത്ര പേർ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കും? എന്നെയും നിങ്ങളെയും കാക്കുവാനായി ദൈവം തന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. പുറപ്പാട് പുസ്തകം 23:20 വാക്യത്തിലേക്ക്, ഇതാ വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. എത്ര പേർ ഈ വചനത്തിന് നന്ദി പറയും? എന്നെ നിങ്ങളെയും പോകുന്ന വഴിയിൽ കാക്കേണ്ടതിനും ദൈവം നിയമിച്ചാക്കിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കേണ്ടതിനുമായി ദൈവത്തിന്റെ ദൂതന്മാരെ കൽപ്പിച്ചാക്കിയിരിക്കുന്നു. എങ്കിൽ ഈ പ്രഭാതത്തിൽ അത്ഭുതമായി വിടുതലുകൾ സംഭവിക്കുവാൻ പോകുകയാണ്. വിശ്വസിക്കുക, എന്റെയും നിങ്ങളുടെയും തടസ്സത്തെ ദൈവം മാറ്റുവാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവെ, എന്നെ കാണുന്ന എന്നെ കേൾക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഒരത്ഭുതം ഈ പ്രഭാതത്തിൽ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി അങ്ങ് ചെയ്യാൻ പോകുന്നതിനായി നന്ദി. അത്ഭുതമായ വഴികൾ അങ്ങയുടെ ദൂതനാൽ അങ്ങ് തുറക്കുവാൻ പോകുന്നതിനായി നന്ദി. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണം പിതാവേ, ആമേൻ. പ്രിയരെ, പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, ഫേസ്ബുക്കിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഉറപ്പിക്കുന്നു. അതേപോലെ തന്നെ എല്ലാ ദിവസവും സൂമിൽ ആരാധന നടക്കുകയാണ്. നിങ്ങളെയും ക്ഷണിക്കുന്നു, എങ്കിൽ ഈ പ്രഭാതം ഏറ്റവും വലിയ അനുഗ്രഹമായി തീരട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.